രണ്ടെണ്ണം കൂടി അടി കൂടുന്ന ഗായ്സ് രണ്ടെണ്ണം കൂടി ഹേ ഗായ്സ്, അപ്പൊ നമ്മുടെ പുതിയ വണ്ടി 1200 കിലോമീറ്റർ ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. 1000 കിലോമീറ്റർ ആയിരുന്നു സർവീസ് ചെയ്യേണ്ടത്, പക്ഷേ നമ്മൾ ഓടിച്ച് 1200 ആക്കി. അന്ന് നമ്മള് ഗുരുവായൂർ പോയ സമയത്താണ് 1000 കൂടുതലായത്. അപ്പൊ എനിവേ, നമ്മള് സർവീസിന് ഇന്ന് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് സർവീസ് ആണ് നമ്മളെ വണ്ടി എടുത്തിട്ട്, കന്നി സർവീസ്. അത് പ്രത്യേകിച്ചൊന്നും വരത്തില്ല, ചെക്ക് ചെയ്യും, കൂളന്റ് ഒക്കെ ഒന്ന് ടോപ്പപ്പ് ചെയ്യും, ബ്രേക്ക് പാഡൊക്കെ ചെക്ക് ചെയ്യും, ഫുള്ള് ചെക്ക് ചെയ്യും, പിന്നെ വണ്ടി വാഷ് ചെയ്ത് ക്ലീൻ ആക്കി തരും, അത്രേ ഉള്ളൂ. വണ്ടി സർവീസിന് പോകണ ഒരുങ്ങി സുന്ദര. പുതിയ ലിപ്സ്റ്റിക്ക് അല്ലെ, പുതിയ ഷെയ്ഡാണ്, നോക്ക്. ഇത് പടരത്തില്ല, കണ്ട പടരത്തില്ല, പുതിയ സാധനം. ഇവള് കല്യാണത്തിനെ, കല്യാണം കഴിഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങാൻ നേരത്തെ കൊച്ചിനെ പിടിച്ച് ഉമ്മ വെച്ച, കൊച്ചിന്റെ ചെള്ളയില്, കൊച്ചിന്റെ ചെള്ള മൊത്തോ ലിപ്സ്റ്റിക് ആയിരുന്നു. അന്നേ ഞാൻ പറഞ്ഞിട്ട് ഈ പടരാത്ത ടൈപ്പ് നമുക്ക്. പിന്നെ വണ്ടിയുടെ നമ്പര് കിട്ടി സുഹൃത്തുക്കളെ, അടിച്ചിട്ടില്ല, അതും കൂടി ഇന്ന് പറ്റി ഇന്ന് അടിക്കണം. നമ്പർ സ്പെഷ്യൽ ആണ്, സ്പെഷ്യൽ ആണ്, സ്പെഷ്യൽ ആണ്. ഞാൻ പറയട്ടെ നമ്പര്? ഇപ്പൊ പറയണ്ട, എനിക്ക് പറയണം. നമ്മുടെ വണ്ടി സർവീസിന് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി കസ്റ്റമർ ലോഞ്ചിൽ പോയി വെയിറ്റ് ചെയ്യാം. കണ്ട ഗൈസ്, എന്റെ മൃദുലടി ഇത്ര നേരത്തെ പരിപാടിയായിരുന്നു. ഇവിടെ എല്ലാവർക്കും ഇട്ടു കൊടുത്തു കേട്ടോ, അവള് എല്ലാവർക്കും ഇട്ടു കൊടുത്തു. അപ്പൊ ഇതാര് ബാറ്റ്മാനാ? ദാണ്ടേ അച്ഛ ഒരു ഭീകരവാദി, ഒരു കള്ളനെ പോയിരിക്കും കൊച്ചു. നീ മറ്റില്ല, കമ്മിയേ കമ്മി. നീ വെട്ടുന്നില്ലേ? ആ എന്താ, ഞാൻ വളർത്തു, മുടിയൊക്കെ വളർന്നല്ലോ. പക്ഷെ വെട്ടുന്നില്ല, വെട്ടിയ ഒരുമാതിരി അമ്മാൻ്റെ. പ്രവീണ് ട്രൈ ചെയ്യുന്നത് നമ്മുടെ ടോവിനോട് ഒരു ഹെയർ സ്റ്റൈൽ ആട്ടോ. ടോവിനു ഒരു ആഡ് ഷൂട്ടിൽ ചെയ്തൊരു ഹെയർ സ്റ്റൈൽ ആട്ടോ ട്രൈ ചെയ്ത്. ഹേ ഗായ്സ്, അങ്ങനെ ഞാൻ മുടി വെട്ടി സുഹൃത്തുക്കളെ. എങ്ങനെയുണ്ട്? ഒരുപാട് മുടി കുറഞ്ഞില്ലേ? അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്, ബാക്കിൽ ഒരുപാട് വെട്ടി കളഞ്ഞു. ഞാൻ എന്റെ ശ്രദ്ധ ഇച്ച് മാറിയപ്പോ മുടി വെട്ടി കേട്ടാൽ അറമാതിച്ച് കളഞ്ഞു. ഞാനൊരു മോഡൽ ഫോട്ടോ കാണിച്ചു, അതില് പുള്ളിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഏതോ മോഡൽ ഒരു ഫോട്ടോ കാണിച്ചു കേട്ടോ, ഇവനോട് ഒരു ഫോട്ടോ കാണിച്ചു കേട്ടോ, അതുപോലെ വെട്ടി തരാം. ഇതാണ് മുടി വെട്ടി ഫൈനൽ ലുക്ക്. താടി ഒന്ന് ട്രിം ചെയ്തു, മുടി വെട്ടി. റിസപ്ഷന്റെ അന്നായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ മുടി വെട്ടിയത്. അന്നപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇങ്ങനെ ഇതാണ് നല്ലതെന്ന് പറഞ്ഞു. പിന്നെ അതോടുകൂടി ഇനി കുറച്ചു നാളത്തേക്ക് ഈ ഒരു ലുക്ക് ഓടിക്കും, പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും വളർത്താം സുഹൃത്തുക്കളെ. കേട്ടോ, ബിരിയാണി കഴിച്ചിറങ്ങിയപ്പോ പൈനാപ്പിൾ ഉണ്ട്, ബീറ്റ്റൂട്ട് ഉണ്ട്, നെല്ലിക്ക ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പേരക്ക ഉണ്ട് ഗൈസ്. പേരക്ക ഒരു വെറൈറ്റി സാധനം കേട്ടോ, പേരയൊക്കെ കഴിച്ചോക്കെ. വേറെ സിനിമ തുടങ്ങി സുഹൃത്തുക്കളെ, നമ്മൾ ലേറ്റ് ആയി. ഇവിടെ 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 മൂവി കണ്ടിട്ടുണ്ടെണ്ണം കൂടി അടി കൂടുന്ന ഗായ്സ് രണ്ടെണ്ണം കൂടി. അയ്യേ അയ്യേ, രണ്ടെണ്ണം കൂടി അടി കൂടുന്ന സിനിമയും കണ്ടിട്ട് അയ്യേ. ഹേ ഗൈസ്, അങ്ങനെ സിനിമ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ലവ് ലവ് മണികണ്ഠന്റെ ലവ് ലവർ 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 സിനിമയുടെ പേര് ലവർ. സിനിമ
നോക്കുവാണെങ്കിൽ കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ ഭയങ്കര ശോകമായി പോയി അല്ലേ. നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. റിലേറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്, ഒരു പ്രേമിക്കുന്ന റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊറേ കാര്യങ്ങൾ, എല്ലാം ഒന്നും ഇല്ല, കൊറേ കാര്യങ്ങൾ. മണികണ്ഠൻ എന്ന് പറഞ്ഞ ആക്ടർ ആ കൊടുത്തിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമ കണ്ടാ നമുക്ക് പ്രേമിക്കാൻ തോന്നത്തില്ല. ദാരിദ്ര്യാവസ്ഥ ഇല്ലേ, ഇത് കുറച്ച് ഡാർക്കാണ്. ആ വളവരെയുള്ളു. ഞാൻ വിചാരിച്ച സെക്കൻഡ് ഹാഫ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും കോമഡി വരാൻ പോയത്. നോക്കുമ്പോ ഫസ്റ്റ് ഹാഫിനെക്കാട്ടി ഭൂലോക തോൽവി സെക്കൻഡ് ഹാഫ്. ഞാൻ വിചാരിച്ച കൈ സത്യം പറഞ്ഞ ഞാൻ റിവ്യൂ ഒന്നും കാണാതെ, നമ്മള് ഞാൻ റിവ്യൂ ഒന്നും ഇപ്പൊ കാണാതെ പടം പോയി കാണുന്നത്. അത് ഇങ്ങനെ കണ്ട് കമന്റ് കണ്ട് ഇങ്ങനെ ഒരാൾ ഇട്ടിരിക്കുന്നത്. ഇനി ഗൈസ് നമ്മൾ നേരെ വീട്ടിൽ പോവാണ് സുഹൃത്തുക്കളെ. ഉറക്കം വരുന്നു ഗൈസ്, സമയം വേണ്ട 10:30 ആയിട്ടുണ്ട്. നേരെ പ്രേമിക്കുന്നവർക്ക് ഒരു ഹാപ്പി വാലന്റൈൻ പറഞ്ഞല്ലേ നമ്മള്. ഹാപ്പി വാലന്റൈൻസ്, ഹാപ്പി വാലന്റൈൻസ് ഡേ. എല്ലാരെയും പ്രേമം പൂക്കട്ടെ, പൂ അണിയട്ടെ, പുഷ്പിക്കട്ടെ, ഓണത്തിനിടാ പൂ. ഹേ ഗായ്സ്, നമ്മൾ വണ്ടിയൊക്കെ സർവീസ് ചെയ്തിട്ട് പിന്നെ ഇന്നലെ ഒരു മൂവി ഉണ്ടായിരുന്നു. ആ മൂവിക്കും പോയി, എന്റെ മുടിയും വെട്ടിയിട്ട് നമ്മളിപ്പോ നിൽക്കുന്നത് സുഹൃത്തുക്കളെ ഗ്രൗണ്ടിലാണ്. ഗായ്സ്, അവൻ നമ്പര് കിട്ടാത്തതിന് കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം നമ്പര് അവർ അടിച്ചു തന്നില്ല സുഹൃത്തുക്കളെ. നമ്മുടെ പ്ലേറ്റ് എടുത്ത് കൈ തന്നു, കൈ തന്നെ എവിടെയെങ്കിലും കൊണ്ട് ഫിറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇല്ല, നിങ്ങൾ ഉത്തരവാദിത്തമാണ്, നിങ്ങൾ വീട്ടിൽ തന്നെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്നിരുന്നു, ആ വീഡിയോ ഒന്ന് ചെയ്തു, രാവിലെ വീട്ടിൽ ഒന്ന് ചെയ്തു. അങ്ങനെ വീട്ടിൽ വന്ന് നമ്മളെ നമ്പർ ചെയ്തു. ആ നമ്പർ കാണാൻ നിങ്ങൾ എക്സൈറ്റഡ് ആണോ സുഹൃത്തുക്കളെ? അല്ലല്ലോ, നമ്മുടെ ഭയങ്കര ഫേവറേറ്റ് നമ്പറാണ്. നമ്മൾ ഈ ഒരു നമ്പറിന് വേണ്ടി കുറെ സെലക്ട് ചെയ്ത്, ചൂസ് ചെയ്ത്, വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ലാസ്റ്റ് നമ്പർ കിട്ടിയത്. റെഡി, 1, 2, 3, സ്റ്റോപ്പ്. ഏയ് ഗായ്സ്, അപ്പോൾ ഈ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് മൃദുലേ, വെഡിംഗ് ഡേറ്റ്. യെസ് ഗായ്സ്, നമ്മുടെ കല്യാണ തീയതിയാണ് നമ്മുടെ ഈ ഒരു വണ്ടിക്കും. അതുപോലെ തന്നെ വേറെ സ്പെഷ്യലും ഈ വണ്ടിയുടെ ബർത്ത്ഡേയും അന്ന് തന്നെയാണ് സുഹൃത്തുക്കളെ. ഏട്ടൻ എളുപ്പമുണ്ട് വെഡിങ് ആനിവേഴ്സറി എന്നാ ചോദിക്കുമ്പോ. വണ്ടി കമ്പനിയൊക്കെ മറക്കത്തില്ല. ഈ ആറോ നിങ്ങൾക്ക് ഇനി അവനെ അവനെ പറഞ്ഞു കൊടുത്തേ, മാസത്തിൽ ആറ് ഇടൂലല്ലേ. ആറ് മോഡലാടാ. എനിക്ക് എന്റെ അച്ഛൻ തന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ്. ഇനി ഓടിക്കാൻ പഠിപ്പിക്കണോ ഈ ഗ്രൗണ്ടിൽ? ഈ ഗ്രൗണ്ടിൽ തന്നെ നമുക്ക്. അതെ, നമുക്ക് എവിടെ ഒന്ന് പഠിപ്പിക്കാം. ഒരു സ്റ്റിയറിംഗ് ബാലൻസ് ഒന്ന് ഒന്നൊരു സ്റ്റാർട്ടിംഗ് ആക്കിയതിന് ശേഷം അവിടെ ഒരു പേടിയൊക്കെ മാറിയതിന് ശേഷം നമുക്ക് നേരെ കൊണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ വിടാം. അപ്പോൾ നമുക്ക് 2-wheeler and 4-wheeler ലൈസൻസ് ഒന്നിച്ച് എടുക്കാമല്ലോ. പിന്നെ ഇതിൽ ഏറ്റവും വലിയ വേറൊരു കോമഡി, നമ്മളെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വലിയ കോമഡി എന്ന് പറയുന്നത്, ഇന്ന് നമ്പർ അടിക്കാൻ വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു RC ബുക്ക് വരാൻ ലേറ്റ് ആകും. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ ചേട്ടാ? അത് RC ബുക്ക് അടിക്കുന്ന പേപ്പർ ഗവൺമെൻറ്റിൻ്റെ പൈസ ഇല്ല, അതുകൊണ്ട് RC ബുക്ക് മാത്രമല്ല RC ബുക്ക് ലൈസൻസ് അടിക്കാനുള്ള ഫണ്ട് ഇല്ല ഗവൺമെൻറ്റിൻ്റെ, അതായത് ലാമിനേഷൻ ചെയ്യുന്ന പേപ്പറിൻ്റെ ഫണ്ട്. സീരിയസ്ലി, എനിക്കത് കേട്ടപ്പോ ഞാൻ ഇത് മുമ്പ് അറിഞ്ഞല്ലേ, എന്തൊരു ദാരിദ്ര്യം. ഇത് മുമ്പ് അറിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഇത് ന്യൂസിലൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു വണ്ടിക്ക് ഇനി എത്ര നാളത്ത് നമ്മൾ കാത്തിരിക്കണം ആ ഒരു RC ബുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതുമല്ല, നമ്മളിപ്പോൾ കേരളത്തിൽ ഓടാനാണെങ്കിൽ ഓക്കെ, ഓൺലൈൻ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ RC ബുക്ക് ഇല്ലെങ്കിലും പ്രശ്നമില്ല, എല്ലാം ഓൺലൈൻ രജിസ്റ്റേഡ് ആണ്. ഈ നമ്പർ അടിച്ചു കൊടുത്താൽ വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും വരും. അതർ സ്റ്റേറ്റ് പോകുവാണെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് തമിഴ്നാട്, കർണാടക, നമ്മൾ അങ്ങോട്ട് നോർത്തിലോട്ടൊക്കെ പോകുവാണെങ്കിൽ അവരൊരിക്കലും ഈ ആപ്പൊന്നും വെച്ച് നോക്കത്തില്ല. ലോക്കൽ പോലീസൊക്കെ കയ്യിലൊന്നും ആപ്പും കാര്യങ്ങളും ആ ഒരു സ്പെസിഫിക്കേഷൻ ആ ഒരു അപ്ഡേറ്റ് ഒന്നും അവിടെ എത്തിയിട്ടില്ല. അവർക്ക് ഇപ്പോഴും RC ബുക്ക്, നമ്മുടെ ആ ഒരു RC ബുക്കാണ് കാണുന്നത്. ഫിസിക്കലി സാധനം കയ്യിൽ വേണം. നമ്മൾ വേറെ സ്റ്റേറ്റിലൊക്കെ പോകുമ്പോഴും റൂറൽ ആയിട്ടുള്ള ഏരിയസിലൊക്കെ പോകുമ്പോഴും അത് വേണം. അത് നമ്മൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി എടുത്തുണ്ടെങ്കിൽ പോകാൻ പറ്റത്തില്ല. കോടികൾ കൊടുത്ത് വണ്ടി എടുക്കുന്നവർക്കും ഈ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഓടിക്കാൻ പറ്റില്ല. ഗായ്സ്, അപ്പോൾ നമ്മൾ കാർ എടുത്തിട്ട് 2000 kilometers കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു കാണുമല്ലോ. അപ്പോൾ വണ്ടി എല്ലാം കുട്ടപ്പനായിട്ട് എടുക്കണം. ഫസ്റ്റ് സർവീസിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു ചെക്കപ്പും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വളച്ച് ഓട്ടോമാറ്റിക് തന്നെ നമുക്ക് എടുത്തു കൊടുത്തു, അതിൽ ഭയങ്കര സന്തോഷം. പിന്നെ എന്താ പറയുക, പിന്നെ 2.5 kilometers കുറിച്ച് നമ്മൾ ലോങ് ജേണി, ഏറ്റവും വലിയ ട്രിപ്പ് പോയി നമ്മൾ ഗുരുവായൂർ പോയി. ഗുരുവായൂർ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയും കാര്യങ്ങളൊക്കെ? 7 ഇരിക്കുന്ന സമയത്ത് ചെറിയൊരു ലാഗൊക്കെ ഉണ്ട്. ആയാലും ഓട്ടോമാറ്റിക്കും മാനുവലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എനിക്ക് പേഴ്സണലി എനിക്ക് കുറെ ഇഷ്ടം, എനിക്ക് മാനുവൽ ഓടിക്കാനാണ് കൂടുതൽ താല്പര്യം. ഓട്ടോമാറ്റിക്, എനിക്ക് ഓട്ടോമാറ്റിക് ആണ് ഇഷ്ടം. കാരണം നമ്മൾ ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ കിടന്ന് വെറുതെ കാലും കൈയൊക്കെ വേദന എടുക്കും സുഹൃത്തുക്കളെ. നമ്മൾ ഈ വണ്ടിയിൽ വേറെ എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇതാണ്ട് ഈ ഒരു റെയിൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് വിനയില്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു അകത്ത് ഒരു ഇന്റീരിയർ എന്ന് പറയുന്നത്. നമ്മളെ ബലീനക്കകത്ത് ബേസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് വേണം
അതല്ല, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് ഒന്നുമില്ല. ഇതിനകത്ത് നമുക്ക് മ്യൂസിക് കൺട്രോൾ ഉണ്ട്, കോൾ വന്ന് എടുക്കാം, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം, കോൾ അറ്റൻഡ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഇല്ലാത്തത് ക്രൂസ് കൺട്രോൾ ആണ്, ബാക്കി എല്ലാ സംഭവങ്ങളും സ്റ്റിയറിംഗിൽ ഉണ്ട്. പിന്നെ പേഡൽ ഷിഫ്റ്റ് ഉണ്ട് സുഹൃത്തുക്കളെ, എടുക്കണം. അതായത് വണ്ടി നമുക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഓവർടേക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇച്ചിരി ഇഴഞ്ഞേ വരും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്തിട്ട് നല്ല സ്പീഡ് കയറണമെന്നുണ്ടെങ്കിൽ അപ്പോഴേ ഈ പെഡൽ ഷിഫ്റ്റ് അടിച്ചാൽ മതി. അപ്പൊ വേറെ മോഡൊന്നുമില്ല, വേറെ മോഡൊന്നുമില്ല, ഡ്രൈവ് മോഡ് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ മോഡേ ഉള്ളൂ. പിന്നെ ഗൈസ് നമുക്ക് അതുകൊണ്ട് മിറർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ, ലുക്ക് അറ്റ് ദാറ്റ്, മടങ്ങി കിഞ്ഞു വരും. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് ഇങ്ങനെ തിരിക്കാം, ഗായസ് നമ്മൾ ഈ മീറ്റർ കൺസോളിലോട്ട് നോക്കുമ്പോൾ ഇതിനകത്ത് കുറേ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അതാണ്ട് നമ്മുടെ ആവറേജ് ഫ്യൂൽ ഇക്കോണം, ഇപ്പോൾ വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത് 12.1 ആണ്, അത് 12.6 ആയിട്ടുണ്ട്. ഒരു 6-5 20 ഒക്കെ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. 20 കമ്പനി വരെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 15 വരെ മാക്സിമം കിട്ടുമായിരിക്കും, മാക്സിമം കിട്ടുമായിരിക്കും. പിന്നെ എനിക്ക് വേറൊരു കാര്യം സുസുക്ക് എടുത്ത് പറയാനുള്ളത്, ആ എസിയുടെ സ്വിച്ച് നമ്മുടെ ബെലീനൊക്കെ അത് വെച്ച് അതേ കണക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്നല്ലേ പറഞ്ഞേ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട് എസി ബെലീനൊക്കെ നമ്മളെ വണ്ടി. ആണല്ലേ വെച്ചിരിക്കുന്ന മ്യൂസിക് സിസ്റ്റം നല്ല ഡീസന്റ് ആട്ടോ, മീൻസ് ആ ഒരു മ്യൂസിക്കിൽ നിന്ന് കിട്ടുന്ന ഔട്ട്. ഇനി ഇത് ടച്ച് ഒന്നും അല്ല, നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റണം കേട്ടോ, ഈ ഒരു സാധനം മാറ്റണം. ബാക്കി മൃദുലയുടെ ചടാപടാ സാധനങ്ങൾ ഇവിടെ ഒരു 3 പേർക്ക് ഇരിക്കാം, ബാക്കിൽ ഒരു 2 പേർക്ക് ഇരിക്കാം. പക്ഷെ വലിയവർക്ക് ഇച്ചിരി പാടാണ്. പക്ഷെ അച്ഛന് നമ്മൾ കഴിഞ്ഞ ഫാമിലി ട്രിപ്പ് പോയപ്പോ അച്ഛനും മൃദുലയുടെ അച്ഛനും കൂടി ബാക്കിലായിരുന്നത്. വേറെ എന്തോ ഡിക്കി, ഡിക്കിയൊക്കെ ചെറുതാണ്, ഇത്രേ ഉള്ളൂ, ചെറുതാണ്. അതെ, ഇത് മടക്കിയ നല്ല സ്ഥലം കിട്ടും. ഗായ്സ് നമ്മുടെ വണ്ടിയുടെ ഒരു ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. പാതിരാത്രി 12 മണിക്ക് ഇവിടെ സ്കിൻ കെയർ ആണ് സുഹൃത്തുക്കളെ. എവളാ പവേർഡ് ബൈ, ഞാൻ ഇവിടെ കീറി വന്നപ്പോ മമ്മി ആയിട്ട് കിടക്കുന്നു ഞാനുണ്ട്. അപ്പൊ നമ്മള് ഒരു നൈറ്റ് ഡ്രൈവിന് വേണ്ടിട്ട് ഇറങ്ങിയേക്കണല്ലേ. ബാക്കിൽ ഇതേണ്ട പ്രവീൺ എഡിറ്റിംഗ് ആണ്. മൃദുല പറഞ്ഞു നൈറ്റ് ഡ്രൈവിന് പോണോന്ന്, ഇവിടെ ഒറ്റ നിർബന്ധം ഇല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് ഞാൻ പറയാം പോണാ. അവിടെ നിന്ന് ആദ്യം പറഞ്ഞു ഞാൻ ഒരക്ഷരം മിണ്ടിയില്ല, ആദ്യം കൊച്ചല്ലേ പറഞ്ഞു, എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോഴത്തേന് ഞാൻ റൂമിൽ ചെന്നപ്പോ പ്രവീണ പറഞ്ഞു അഴക്കൂട്ടത്ത് പാവ് ബജി കിട്ടുന്നൊരു കടയുണ്ട്. നമ്മൾ ഇടയ്ക്ക് അവിടെ പോയപ്പം ബീഫിന്റെയും ചിക്കന്റെ പാവ് ബജി കിട്ടിയായിരുന്നു. അവിടെ തീരുന്നോന്ന് അറിയത്തില്ല, പക്ഷെ സൂപ്പർ സാധനം, എനിക്ക് അത് കഴിക്കണമെന്ന് തോന്നി പെട്ടെന്ന്. ഈ കുറി എപ്പോഴും ഇടുവോ സിന്ദൂർ, എപ്പോഴും ഇടുവല്ലേ, അത് ഇങ്ങനെ മാഞ്ഞു പോകാൻ സമ്മതിക്കത്തില്ല. എങ്ങനെ മാഞ്ഞു പോയാ ചുണ്ടി നിരത്ത് തേക്കുമല്ലേ. ശരീരം കാണുമ്പോ പറയാ ക്ഷീണിച്ചിരിക്കും. പക്ഷെ പ്രവീൺ കല്യാണം കഴിഞ്ഞ സുന്ദരനായെന്ന് എല്ലാരും പറയുന്ന, പക്ഷെ സത്യത്തിൽ വൈകിട്ടിട്ട് ഇങ്ങനെ നോക്കണം എന്നാലേ കറക്റ്റ് അറിയത്തുള്ളൂ. ഇല്ല അന്ന് ഇവിടുന്ന് കാണിക്കണം, കൈമാറ്റി സുഹൃത്തുക്കളെ. ഡയറ്റ് ഒക്കെ എന്തരായിരുന്നു, ഇപ്പൊ ഡൈ ഈറ്റ് ആണ്, ഡയറ്റ് അല്ല. 15 മിനിറ്റ് സ്പീഡ് എവിടൊക്കെ പെറ്റി അടിച്ചിട്ടുണ്ടെങ്കിലും രണ്ടുപേരും കൂടെ കിടത്താ. അത് മുറു പറഞ്ഞിട്ട മുറുവാണ് മൂന്നെടുത്ത് ക്യാമറ ഉണ്ടായിരുന്നു. പെറ്റി വരുന്നെങ്കിൽ കൊടുത്താ മതി കേട്ടോ. പാവ് ബജി ഹോസ്റ്റലിൽ കൊണ്ടാക്കടാവള ഹോസ്റ്റലിൽ പറഞ്ഞു വിട്ടാഞ്ഞു വൈകല്ലേ രണ്ടുപേരും. ഇങ്ങോട്ടാണ് ഹോസ്റ്റലിൽ പോകണ്ടത്, ഞാൻ പോവാടാ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.